കഥ പറയാം ഞാനൊരു കഥ പറയാം. അമ്മ കഥ പറഞ്ഞുതരോ? ഏത് കഥയാ പറയേണ്ടത്? ഏകലവ്യന്റെ. ആ പറഞ്ഞു. പണ്ട് ഏകലവ്യൻ എന്നൊരു കാട്ടാള രാജകുമാരൻ ജീവിച്ചിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ദ്രോണാചാര്യരെ തൻ്റെ ഗുരുവായി ലഭിക്കണമെന്ന്. അതിനായി അവൻ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ഒരു കാട്ടാളപുത്രനെ ശിഷ്യനായി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. വളരെ നിരാശയോടുകൂടി ഏകലവ്യൻ തൻ്റെ കുടിലിലെത്തി. അവിടെ ദ്രോണാചാര്യരുടെ ഒരു മൺപ്രതിമ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഏകലവ്യൻ നല്ലൊരു യോദ്ധാവായി മാറി. ഒരിക്കൽ പാണ്ഡവരും കൗരവരും കൂടി നായാട്ടിനായി വനത്തിൽ വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വേട്ടപ്പട്ടികളിൽ ഒരു പട്ടി കുരച്ചുകൊണ്ട് ഏകലവ്യൻ്റെ കുടിലിൻ്റെ മുന്നിലെത്തി. അവിടെ അസ്ത്രവിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന ഏകലവ്യനെ അത് ശല്യം ചെയ്യാൻ തുടങ്ങി. ശല്യം സഹിക്ക വയ്യാതെ ഏകലവ്യൻ 7 അമ്പുകൾ ഒരേപോലെ ഈ പട്ടിയുടെ വായിലേക്ക് എഴുതുവീഴ്ത്തി. പട്ടി കരഞ്ഞുകൊണ്ട് പാണ്ഡവരുടെ അടുത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അർജുനൻ ഇത് കണ്ട് അത്ഭുതമായി. ആരാണ് ഇത്രയും നല്ലൊരു യോദ്ധാവ്? ഞങ്ങൾക്ക് പോലും ഇങ്ങനെ സാധിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ പട്ടിയെയും കൊണ്ട് ഏകലവ്യൻ്റെ കുടിലിൻ്റെ മുന്നിലേക്ക് പാണ്ഡവരെത്തി. അവിടെ അസ്ത്രവിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ഏകലവ്യനെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി. ആരാണ് നീ എന്ന് ചോദിച്ചു. ആരാണ് നിൻ്റെ ഗുരുനാഥൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഏകലവ്യൻ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞു, ദ്രോണാചാര്യരാണ് എൻ്റെ ഗുരുനാഥനെന്ന്. ആ സമയം തന്നെ ദ്രോണാചാര്യരും അവിടേക്ക് എത്തി. അപ്പോൾ ദ്രോണാചാര്യരെ ഏകലവ്യനെ കണ്ടപ്പോൾ, നീ ആരാണ്, ആരാണ് നിൻ്റെ ഗുരുനാഥൻ എന്ന് ചോദിച്ചു. ദ്രോണാചാര്യരെ കണ്ടുടനെ തന്നെ ഏകലവ്യൻ അദ്ദേഹത്തിൻ്റെ കൈകൾ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് ഗുരുഭക്തിയോടുകൂടി തൊഴുതു നിന്നു. അപ്പോൾ ഏകലവ്യൻ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ദ്രോണാചാര്യരെ വീണ്ടും ഓർമ്മപ്പെടുത്തി. അപ്പോൾ കാര്യങ്ങളെല്ലാം ദ്രോണാചാര്യർക്ക് മനസ്സിലായി. ദ്രോണാചാര്യർ ഏകലവ്യനോട് പറഞ്ഞു, നീ വലിയ യോദ്ധാവല്ലേ, എനിക്ക് ഗുരുദക്ഷിണ തരണമെന്ന് ദ്രോണാചാര്യർ ഏകലവ്യനോട് പറഞ്ഞു. അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് ഏകലവ്യൻ ഗുരുവിനോട് ചോദിച്ചു. നിന്റെ വലത് കൈയിൻ്റെ പെരുവിരൽ എനിക്ക് ഗുരുദക്ഷിണയായി നൽകണമെന്ന് ദ്രോണാചാര്യർ ഏകലവ്യനോട് പറഞ്ഞു. കേൾക്കേണ്ട താമസം ഒരു മടിയും കൂടാതെ ഏകലവ്യൻ തൻ്റെ പെരുവിരൽ അമ്പുകൊണ്ട് അറുത്തെടുത്ത് ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഇതിൽ സന്തുഷ്ടനായ ദ്രോണാചാര്യർ ഏകലവ്യനെ അനുഗ്രഹിക്കുകയും നല്ലൊരു യോദ്ധാവായി തീരട്ടെ എന്ന് എല്ലാ ആശീർവാദവും കൊടുക്കുകയും ചെയ്തു. കഥ പറയാം ഞാനൊരു കഥ പറയാം.